നിങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ടെക്നോളജി സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആപ്ലിക്കേഷൻസ്, പെയ്ഡ് ആപ്ലിക്കേഷൻസ്, ക്രാക്ക് ആപ്ലിക്കേഷൻസ് തുടങ്ങി ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിംബലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫോട്ടോഷോപ്പിൽ മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്ന, മലയാളം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ മലയാളം എഴുതുന്ന എല്ലാവരും കൂടുതലായിട്ടും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഡ. ചെണ്ടയുടെ ഡ എന്ന അക്ഷരം, അത് സ്ക്രീനിൽ വരാത്ത ഒരു പ്രോബ്ലം. അതെങ്ങനെയാണ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂണിക്കോഡ് കൺവേർട്ടറും അതുപോലെ തന്നെ ടൈപ്പിറ്റ് എന്ന ചെറിയ സോഫ്റ്റ്വെയറും ഉപയോഗിക്കുന്നുണ്ടാവും. എങ്കിൽ കൂടിയും പലപ്പോഴും നിങ്ങൾക്ക് ഡാ പ്രോബ്ലം പരിഹരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ ഈ വീഡിയോയിൽ അതെങ്ങനെയാണ് പൂർണ്ണമായിട്ടും പരിഹരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ വീഡിയോ കാണുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ അറിവുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യുക. ഒപ്പം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പിന്റെ CC 2015 വേർഷൻ ആണ്. നിങ്ങളും ഈ ഒരു വേർഷൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എല്ലാ വേർഷനുകളിലും എല്ലാ ഓപ്ഷൻസും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇവിടെ നിന്നും ന്യൂ എന്ന ടാബ് എടുക്കുന്നു. ശേഷം എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്യാൻവാസ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. 1920x1080 സൈസിലുള്ള ഒരു ക്യാൻവാസ് ആണ് ഞാൻ എടുക്കുന്നത്. അതിന് ഞാൻ പ്രത്യേകം പേരൊന്നും കൊടുക്കുന്നില്ല. ശേഷം ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഇന്റർഫേസിലാണ് ഞാൻ എഴുതുവാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ യൂണിക്കോഡ് കൺവേർട്ടറോ അതുപോലെ തന്നെ ടൈപ്പിറ്റ് എന്ന സോഫ്റ്റ്വെയറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവയെല്ലാം ഉപയോഗിക്കുന്നത്. എന്നാൽ ഡിസൈനിങ് എന്ന ഒരു സംഭവം, അത് വളരെ സമയമെടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് സമയം ഒരു പ്രശ്നമല്ല. അവർ സമയമെടുത്താലും ചെയ്യുന്ന വർക്ക് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂണിക്കോഡ് പോലെയുള്ള ഒരു സോഫ്റ്റ്വെയറും ഉപയോഗിക്കുന്നില്ല. യൂണിക്കോഡ് കൺവേർട്ടർ പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ല. ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടി എന്ന ടൂൾ എടുക്കുന്നു. ശേഷം ഈ ഒരു ബോക്സ് വരയ്ക്കുന്നു. ഇതിനകത്താണ് ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഏത് ഫോണ്ടിലാണ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടതെന്നാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഫോണ്ടിന്റെ ആ ഒരു ലിസ്റ്റ് എടുക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ FML ഫോണ്ടുകളാണ് സെലക്ട് ചെയ്യുന്നത്. FML ഫോണ്ടുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ മലയാളം ഫോണ്ടുകൾ എങ്ങനെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മലയാളം ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോണ്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ, വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് ലഭിക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഫോണ്ടുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ നിന്നും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. FML TT നർമ്മദ എന്ന ഫോണ്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങണം. ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ISO കീബോർഡൊന്നും എനിക്ക് പരിചയമില്ല. ഞാനിവിടെ എടുക്കുന്നത് വിൻഡോസ് എന്ന ടാബ് എടുക്കുന്നു. അവിടെ നിന്നും ക്ലിക്സ് എന്ന ഓപ്ഷൻ എടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കീബോർഡ് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഫോസ്ഫീറ്റ് എന്ന ഫോണ്ടാണ്. ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്നും FML ഒരു ഫോണ്ട് ഞാൻ എടുക്കുന്നു. ഞാനിവിടെ ദേവിക എന്ന ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. നേരത്തെ ഞാൻ സെലക്ട് ചെയ്ത ഫോണ്ട് നർമ്മദ എന്നായിരുന്നു. ഏതെങ്കിലും ഒരു ഫോണ്ട് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഫോണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. FML Shabari സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട വാക്ക് എന്താണോ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ചെണ്ട എന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ കീബോർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് N കഴിഞ്ഞ് ഒരു ഡ കാണാൻ സാധിക്കും. നിങ്ങളത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അക്ഷരം അവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് അവസാനം കാണുന്ന ഡ എന്ന അക്ഷരം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുക, ചെണ്ട എന്ന അക്ഷരം അവിടെ വന്നിട്ടുണ്ട്. അടുത്ത ഒരു ഡ വരുന്ന വാക്ക് ടൈപ്പ് ചെയ്യാം, മണ്ടൻ. ഞാനും ഒരുപാടൊന്നും മലയാളം ടൈപ്പ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഓരോ അക്ഷരങ്ങളും എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ യൂണിക്കോഡ് ഫോണ്ടുകളെല്ലാം ഉപയോഗിച്ച്, യൂണിക്കോഡ് കൺവേർട്ടറുകളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ ഇതുപോലെ പേസ്റ്റ് ചെയ്ത ശേഷം ഗ്ലിപ്സ് ഉപയോഗിച്ച് ഡ എന്ന അക്ഷരം അവിടെ ടൈപ്പ് ചെയ്താൽ മതിയാവും. മുഖ ഇപ്പോൾ ഇവിടെ ചെണ്ട, മണ്ടൻ, കണ്ടം തുടങ്ങിയ വാക്കുകളെല്ലാം, ഡ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ് CC 2015 വേർഷൻ ആണ്. അതുപോലെ തന്നെ വിൻഡോ ടാബിൽ ഗ്ലിപ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡ പ്രോബ്ലം
ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് വഴികൾ അന്വേഷിച്ചതിന് ശേഷമാണ് പെർമനന്റ് സൊല്യൂഷനായിട്ട് ഈ ഒരു മാർഗം ഞാൻ കണ്ടെത്തിയത്. കൂട്ടുകാരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിഖിൽ.